ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പാരാമെട്രിക് കർവ് തരും ആ കർവിൻ്റെ ടാഞ്ചൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം അപ്പോൾ പാരാമെട്രിക് കർവ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു സം ഫങ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടിയിലായിരിക്കും എക്സ് എന്ന് പറയുന്ന ഫങ്ഷനും അതുപോലെ തന്നെ വേറൊരു ഫങ്ഷൻ വൈ ഇസ് ഈക്വൽ ടു സം ജി ഓഫ് ടി ടിയിൽ തന്നെയുള്ളൊരു ഫങ്ഷനായിട്ട് നമുക്ക് വയ്യും തരും അപ്പോൾ ചോദ്യത്തിൽ എക്സും ഉണ്ടാവും വൈ ഉണ്ടാവും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എക്സിനെ വിത്ത് റെസ്പെക്റ്റ് ടു ൻഷിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി എന്ന് കിട്ടും ഇതേപോലെ തന്നെ വൈ ഇനെ സെയിം വേ ടി വിത്ത് വിത്ത് റെസ്പെക്റ്റ് ടു ടി ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡി വൈ ബൈ ഡി ടിന്ന് കിട്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ലോപ്പ് അല്ലേ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആരാക്ച്വലി ഡിവൈ ബൈ ഡി എക്സ് ആണ് അപ്പോൾ ഡിവൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ഓൾറെഡി നമ്മൾ ഡിവൈ ബൈ ഡി ടീം ഡി എക്സ് ബൈ ഡി ടീം കണ്ടുപിടിച്ചിട്ടുണ്ടാവും അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ ഉത്തരായി അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് തരും എന്ത് ചെയ്യണം ആദ്യം രണ്ട് പേരേനെയും വിത്ത് റെസ്പെക്ട് ടി ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ സ്ലോപ്പിൻ്റെ ആൻസറായി അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം നോക്കി നോക്കാം വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി പാരാമെട്രിക് കേർവ് ഗിവൺ ബൈ എക്സ് ഈക്വൽ ടു വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ റേസ് ടു ഫോർ പ്ലസ് ടി സ്ക്വയർ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ടി റേസ് ടു ഫൈവ് പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടു അറ്റ് ടി ഇസ് ഈക്വൽ ടു വൺ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാരാമെട്രിക് അറിവായിട്ട് എക്സും തന്നിട്ടുണ്ട് വൈയും തന്നിട്ടുണ്ട് എക്സ് എക്സിൻ്റെ എക്സിൻ്റെ ടേംസിലും ഉണ്ട് വൈൻ്റെ ഉണ്ട് എന്താ ചോദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കണം എപ്പോൾ ടി ഈക്വൽ ടു വൺ ആകുമ്പോൾ നമുക്ക് നമുക്കറിയാം അല്ലേ നമുക്ക് ഫോർമുലൊക്കെ നമുക്കറിയാം നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ നമ്മൾ എന്ത് ചെയ്തു എക്സ് എടുത്ത എഴുതി എക്സ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ റേസ് ടു ഫോർ പ്ലസ് ടി സ്ക്വയർ ഇനി എന്ത് കണ്ടുപിടിക്കണം ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഫസ്റ്റ് ടേം നമ്മൾ സാധാരണ പോലെ എക്സ് റേസ് ടു എൻ വരുമ്പോൾ എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്ന് എഴുതില്ലേ അതുപോലെ ഫോർ എടുത്ത് എഴുതി വൺ പ്ലസ് ടി ക്യൂബ് ഹോൾ റേസ് ഹോൾ റേസ് ടു ത്രീ ഇൻ ടു കഴിഞ്ഞിട്ടില്ല ഉള്ളത്താളുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം ദാറ്റ് മീൻസ് വണ്ണിൻ്റെ ഡെറുവേറ്റീവ് സീറോ പ്ലസ് ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ത്രീ ടി സ്ക്വയർ അങ്ങനെയാണ് അവിടെ ഫോർ ഇൻറ്റു വൺ പ്ലസ് ടി ക്യൂബ് ദ ഹോൾ ക്യൂബ് ഇൻറ്റു ടി ത്രീ ടി ക്യൂബ് ത്രീ ടി സ്ക്വയർ എന്ന് വന്നത് പ്ലസ് ടി സ്ക്വയറിൻ്റെ ഡെറുവേറ്റീവ് അതെന്താ വരിക ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ ടു ടി അപ്പോൾ അതും അവിടെ എഴുതി ഇനി ഫസ്റ്റ് ടേമിൽ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് ഉള്ളൂ ഫോർ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ ടു ട്വൽവ് ടി സ്ക്വയർ അങ്ങനെ എടുത്ത് എഴുതി അടുത്ത ടേമായ ആയ വൺ പ്ലസ് ടി ക്യൂബ് ദ ഹോൾ ക്യൂബ് അങ്ങനെ എഴുതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ട്വൽവ് ടി സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ടി ക്യൂബ് ദി ഹോൾ ക്യൂബ് പ്ലസ് ടു ടി അപ്പോൾ എക്സ് തന്നിട്ടുണ്ടായിരുന്നു ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിച്ചു നെക്സ്റ്റ് എന്ത് ചെയ്യും വൈയൊന്നും തന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡി വൈ ബൈ ഡി ടീം കണ്ടുപിടിക്കാം വൈ എന്ന് പറഞ്ഞെന്താ വൈ ഇസ് ഈക്വൽ ടു ടി റൈസ് ടു ഫൈവ് പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടു ആണ് ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞെന്താ വൈയ്യനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും ഫൈവ് ടി റൈസ് ടു ഫോർ പ്ലസ് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവായി ടു ടി പ്ലസ് ടുവിൻ്റെ ഡെറിവേറ്റീവ് സീറോ അതവിടെ കൊടുത്തിട്ടില്ലാന്നേ ഉള്ളു അപ്പോൾ മൊത്തത്തിൽ വരുമ്പോൾ ഡിവൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഫൈവ് ടി റേസ് ടു ഫോർ പ്ലസ് ടു ടീന്ന് കിട്ടി അപ്പം എക്സ് ഉണ്ടായിരുന്നു വൈ ഉണ്ടായിരുന്നു നമ്മൾ ഡി എക്സ് ബൈ ഡി ടീം കണ്ടുപിടിച്ചു ഡി വൈ ബൈ ഡി ടീം കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടില്ലേട്ടോ ചോദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കാനായിരുന്നു അപ്പോൾ കണ്ടുപിടിച്ചാലോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആരാ ഡി വൈ ബൈ ഡി എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഡിവൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ഒന്നുമില്ല ഇപ്പം തന്ന കിട്ടിയ രണ്ട് ഉത്തരങ്ങളും കൊണ്ടുപോയി ഡയറക്റ്റായിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ എക്സാമിൻ്റെ പേപ്പറളത്തിൽ പോയിട്ട് ഫസ്റ്റ് കിട്ടിയത് ഡി എക്സ് ബൈ ഡി ടി അല്ലേ ആ അത് മുകളിൽ കിടന്നോട്ടെ ഡി വൈ ബൈ ഡി ടി ഡിനോമിനേറ്ററിൽ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും അപ്പോൾ നമ്മുടെ ആൻസർ നേരെ തിരിഞ്ഞു പോവും അങ്ങനെ ചെയ്യരുത് ന്യൂമറേറ്ററിൽ ഡി വൈ ബൈ ഡി റ്റിയും താഴെ ഡിനോമിനേറ്ററിൽ ഡി എക്സ് ബൈ ഡി ടി ആണ് അത് ശ്രദ്ധിക്കണം കേട്ടോ കറക്റ്റായിട്ട് ഫോർമുല എഴുതുക കറക്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഡിവൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും ഫൈവ് ടി റേസ് ടു ഫോർ പ്ലസ് ടു ടി ബൈ ട്വൽ ടി സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ടി ക്യൂബ് ദി ഹോൾ ക്യൂബ് പ്ലസ് ടു ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്താം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ടി ഒക്കെ ഒന്ന് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു ഒന്ന് സോൾവ് ചെയ്ത് തന്നേ ഉള്ളൂ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടി ടി പുറത്തേക്കെടുത്തു ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും അപ്പോൾ അത് വെട്ടിപ്പോവും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി നമുക്ക് കിട്ടുക ഫൈവ് ടി ക്യൂബ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ ട്വൽ ടി ഇൻറ്റു വൺ പ്ലസ് ടി ക്യൂബ് ദി ഹോൾ ക്യൂബ് പ്ലസ് ടു ചോദ്യം സ്ലോപ്പ് വെറുതെ കാണാനായിരുന്നില്ല ടി ഈക്വൽ ടു വണ്ണാകുമ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ കിട്ടിയ ഉത്തരത്തിൽ ടിക്ക് വണ്ണ് കൊടുക്കുക നിങ്ങൾ ഇത്രയും ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തന്നെ ടീക്ക് വണ്ണ് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇവിടെ എന്താ വരിക ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ടി ഇസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു വൺ ക്യൂബ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ ട്വൽവ് ഇൻറ്റു വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ക്യൂബ് ദി ഹോൾ ക്യൂബ് പ്ലസ് ടു ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെവൻ ബൈ നയൻറ്റി എയ്റ്റ് ആൻസർ കിട്ടും ഓക്കെ അല്ലെങ്കിൽ സോൾവ് ചെയ്താൽ ഞാനവിടെ എഴുതിയുണ്ട് ജസ്റ്റ് സോൾവ് ചെയ്തോന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പോയിൻറ്റിൽ ഒരു കർവ് തന്നിട്ട് അതിൻ്റെ ടാഞ്ചൻ്റ് ലൈനിൻ്റെ ഇക്വേഷൻ അറ്റ് ദാറ്റ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കി വയ്ക്കാം അതിനൊരു ഫോർമുല ഉണ്ട് ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക ഫോർമുല എന്ന് പറയുന്നത് ആക്ച്വലി വൈ മൈനസ് വൈ നോട്ട് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്നാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഞാൻ കാണിക്കും അപ്പോൾ ഇത്ര ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക വൈ മൈനസ് വൈ നോട്ട് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും സ്ലോപ്പ് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ തന്നിരിക്കുന്ന ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കിട്ടണം എന്നിട്ട് നമുക്ക് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ടാഞ്ചൻ്റ് ലൈൻ ടു ദി കർവ് ടു എക്സ് റൈസ് ടു സിക്സ് പ്ലസ് വൈ റൈസ് ടു ഫോർ ഇസ് ഈക്വൽ ടു നയൻ എക്സ് വൈ അറ്റ് ദി പോയിന്റ് വൺ കോമ ടു ഓക്കെ ഓക്കെ അമ്മ എങ്ങനെ ചെയ്യാമെന്ന് തന്നിരിക്കുന്ന ഇക്കേഷൻ നമ്മളെടുത്ത് എഴുതി ആ ഫംഗ്ഷൻ എടുത്ത് എഴുതി ടു എക്സ് റൈസ് ടു സിക്സ് പ്ലസ് വൈ റൈസ് ടു ഫോർ ഇസ് ഈക്വൽ ടു നയൻ എക്സ് വൈ എന്ത് വേണം നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം നേരിട്ട് ഒറ്റടിക്ക് കിട്ടില്ല കാരണം വൈ ഇസ് ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞിട്ടല്ല ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനായിട്ടാണ് കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും രണ്ട് സൈഡും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം അപ്പോൾ നോക്കി നോക്കിയാൽ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ടു എക്സ് റൈസ് ടു സിക്സ് പ്ലസ് വൈ റൈസ് ടു ഫോർ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് നയൻ എക്സ് വൈ എന്ന് വന്നു അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്തു ഞാൻ ജസ്റ്റ് നമ്മുടെ സം റോളൊക്കെ ഡിഫ്രൻഷിയേഷൻ്റെ സം റോൾ ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേ ഉള്ളൂ അപ്പോൾ ആദ്യം ഡി ബൈ ഡി എക്സ് ഓഫ് ടു എക്സ് റൈസ് ടു സിക്സ് എന്ന് വരും പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ റൈസ് ടു ഫോർ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് നയൻ എക്സ് വൈ എന്ന് വന്നു നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിഫറൻസ് ഡിഫറൻസിയേഷൻ ചെയ്യാം അപ്പോൾ എന്ത് വരും ഫസ്റ്റ് ഡേമിൻ്റെ ടു എക്സ് റേസ് ടു സിക്സിൻ്റെ ഡെറിവേറ്റീവ് ടു അതുപോലെ തന്നെ എഴുതി ഇൻ ടു എക്സ് റേസ് ടു സിക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സിക്സ് എക്സ് റേസ് ടു ഫൈവ് അതടക്കട്ടെ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ റേസ് ടു ഫോറാണ് അടുത്തത് അപ്പോൾ എന്തുവരും ഫോർ വൈ ക്യൂബ് ഇൻ വൈയുടെ ഡെറിവേറ്റീവായ ഡി വൈ ബൈ ഡി എക്സ് അത് എഴുതാൻ മറക്കരുത് ഒരു ഇതിലങ്ങനെ എക്സിന് ചെയ്തതുപോലെ ഒറ്റയടിക്ക് ചെയ്തു പോരരുത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് അവിടെ വരും ഇനി ആർ എച്ച് എസ്സിൽ എന്ത് വരും വിറ്റ് ഇസ് ഈക്വൽ ടു അവിടെ ഡെറിവേറ്റീവ് ഓഫ് നയൻ എക്സ് വൈ എന്നാണ് ചോദ്യം അല്ലേ നമുക്ക് എന്ത് ചെയ്യാം നയൻ അവിടെ വെക്കാം ബാക്കി എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം എക്സ് വൈ എന്ന് എന്താ രണ്ട് പേരുടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് ടേം ഇൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം അത് ചെയ്തപ്പോഴാണ് എനിക്ക് അവിടെ കിട്ടിയത് നാൻ ഓൾറെഡി പുറത്തുണ്ട് ഫസ്റ്റ് ടേം ഇൻ ടു എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ടേം ഇൻ ദാറ്റ് മീൻസ് വൈ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് വൺ അപ്പോൾ എക്സ് ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു വണ്ണെന്ന് കിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്ന് സോൾവ് ചെയ്തു തോന്നു മാത്രം ടു ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ ട്വൽവ് അപ്പോൾ ട്വൽവ് എക്സ് റേസ് ടു ഫൈവ് എന്നായി പ്ലസ് ഫോർ വൈ ക്യൂബ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നയൻ എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് നയൻ വൈന്ന് കിട്ടും ഇനി നമുക്ക് എന്ത് മതി ഡി വൈ ബൈ ഡി എക്സാണ് ആക്ച്വലി കണ്ടുപിടിക്കാൻ പോണത് അല്ലേ സ്ലോപ്പാണ് വേണ്ടത് അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞ് കിട്ടണം അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നു വെച്ചാൽ ഡിവൈ ബൈ ഡി എക്സുകാരൊക്കെ ഒരു സൈഡിൽ ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തെ സൈഡിൽ അപ്പോൾ ഓൾറെഡി ഫോർ വൈ ക്യൂബ് ഡി വൈ ബൈ ഡി എക്സ് ലെഫ്റ്റിലുണ്ട് റൈറ്റിൽ കിടക്കുന്ന നയൻ എക്സ് ഡി വൈ ബൈ ഡി എക്സിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അത് മൈനസ് നയൻ എക്സ് ഡി വൈ ബൈ ഡി എക്സ് എന്നായി വിച്ച് ഈസ് ഈക്വൽ ടു ഇനി ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് കൊണ്ടുപോവാം ഓൾറെഡി റൈറ്റ് സൈഡിൽ നയൻ വൈ ഉണ്ട് അതങ്ങനെ തന്നെ എഴുതി ലെഫ്റ്റിൽ കിടക്കുന്ന ട്വൽവ് എക്സ് റൈസ് ടു ഫൈവ് റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ടുവൽവ് എക്സ് റൈസ് ടു ഫൈവ് എന്നായി മാറും അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉള്ളത് ഫോർ വൈ ക്യൂബ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് നയൻ എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നയൻ വൈ മൈനസ് ട്വൽവ് എക്സ് റേസ് ടു ഫൈവ് എന്നാണ് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ കിട്ടേണ്ടത് ലെഫ്റ്റ് സൈഡിലെ രണ്ട് ടേംസിലുണ്ടല്ലോ ഡിവൈ ബൈ ഡി എക്സ് നമുക്ക് എന്ത് ചെയ്യാം ഒറ്റയ്ക്ക് ആയിട്ട് പുറത്തെടുക്കാം ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പുറത്ത് വരുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫോർ വൈ ക്യൂബ്ഡ് മൈനസ് നയൻ എക്സ് എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് അങ്ങനെ തന്നെ നയൻ വൈ മൈനസ് ട്വൽവ് എക്സ് റേസ് ടു ഫൈവ് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണല്ലോ ഡിവൈ ബൈ ഡി എക്സിന് നമ്മൾ ലെഫ്റ്റിൽ വെച്ചു ബാക്കി എല്ലാവരും ഇപ്പുറത്ത് കൊണ്ടുവരാം അപ്പോൾ എന്തായിട്ട് കിട്ടും ഡിവൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നയൻ വൈ മൈനസ് ട്വൽവ് എക്സ് റേസ് ടു ഫൈവ് ഡിവൈഡ് ബൈ ഫോർ വൈ ക്യൂബ് മൈനസ് നയൻ എക്സ് അപ്പോൾ ചോദ്യത്തിൽ ഒരു ഫങ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ചോദ്യം എന്ന് പറയുന്നത് ടാൻജൻ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് അതിന് ആവശ്യം നമുക്കൊരു സ്ലോപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു ഡിവൈ ബൈ ഡി എക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് സ്ലോപ്പ് കണ്ടുപിടിച്ചു വെറും സ്ലോപ്പ് പോരാ നമുക്ക് ആ പെർട്ടിക്കുലർ പോയിന്റിലുള്ള സ്ലോപ്പ് വേണം പോയിന്റ് ആണെങ്കിൽ അവർ തന്നിട്ടുണ്ട് എക്സ് വൺ ടു എന്ന് പറഞ്ഞിട്ട് ദാറ്റ് മീൻസ് എക്സ് ഈക്വൾ ടു വണ്ണും വൈ ഈക്വൾ ടു ടു അപ്പോൾ എക്സ് വണ്ണും വൈ ടൂ ആകുമ്പോൾ എന്താണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് നോക്കാം ഒന്നുമില്ല എളുപ്പമാണ് ജസ്റ്റ് ഇപ്പോൾ കിട്ടിയ ഉത്തരത്തില് ഡയറക്റ്റായിട്ട് എക്സിന് വണ്ണും വൈക്ക് ടു ഇട്ട് കൊടുക്കാം അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് അറ്റ് ദി പോയിന്റ് വൺ കോമ ടു ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നയൻ ഇൻ ടു മൈനസ് ട്വൽവിൻ്റു വൺ ട്രീസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ടു ക്യൂബ് മൈനസ് നയൻ ഇൻറ്റു വൺ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിക്സ് ബൈ ട്വൻറ്റി ത്രീന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വൈ മൈനസ് വൈ നോട്ട് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്നായിരുന്നു എക്സ് നോട്ടും വൈ നോട്ടും ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് ഡി വൈ ബൈ ഡി എക്സ് അറിയില്ല അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പോയി അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടി എന്നിട്ട് എന്ത് ചെയ്തു ആ തന്നിരിക്കുന്ന പർട്ടിക്കുലർ പോയിന്റ് അതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അപ്പോൾ ഡെറിവേറ്റ് സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് നീട്ടി ഇനി ഒന്നുമില്ല നേരിട്ടിട്ട് ഈ സംഭവം കിട്ടിയതൊക്കെ നമ്മുടെ ഇക്വേഷനിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നോക്കി ഞാൻ അവിടെ എഴുതിയുണ്ട് ഇക്വേഷൻ ഓഫ് ദി ടാൻജൻ ലൈനീസ് വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻ ടു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ത് വരും എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിവിടെ എക്സ് നോട്ട് വണ്ണും വൈ നോട്ട് ടുവും അപ്പോൾ വൈ മൈനസ് ടു ഈസ് ഈക്വൽ ടു ഇപ്പോൾ കിട്ടിയ ആൻസർ സിക്സ് ഡിവൈഡ് ബൈ ട്വൻ്റി ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൺ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ആൻസർ നിർത്താം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ട്വൻ്റി ത്രീനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് റിയറേഞ്ച് ചെയ്തിട്ട് സോൾവ് ചെയ്ത് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതാം എങ്ങനെയാലും കുഴപ്പമില്ല അപ്പോൾ കാര്യം ഇത്ര മനസ്സിലാക്കുക ഒരു കർവ് തന്നിട്ട് അറ്റ് എ പെർട്ടിക്കുലർ പോയിൻറ്റ് അതിൻ്റെ ടാൻജൻ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക എന്നാൽ സ്ലോപ്പ് കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാം എന്നിട്ടാ പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ടാൻചൻ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ആ ഇക്വേഷൻ മറന്നു വരരുത് കേട്ടോ ടാൻജൻ ലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ വൈ മൈനസ് വൈ നോട്ട് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഓക്കെ